നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതോടെ ജി സുധാകരൻ ഉയർന്ന് എഴുന്നേറ്റ് തുടങ്ങി. അതായത് ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിൻ്റെ യഥാർത്ഥ വിഭാഗീയത പുറത്തു വന്നു തുടങ്ങി എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിൽ സി പി എം ഇതൊക്കെ ഒതുക്കണമെങ്കിൽ ഇത്തിരി പാടുപെടും, യാതൊരു സംശയവുമില്ല. കാരണം ജി സുധാകരനെതിരെ പലതരത്തിൽ അദ്ദേഹം ഇലക്ഷൻ സമയത്ത് യോഗങ്ങളിൽ പ്രസംഗിച്ചില്ല, അദ്ദേഹം മനഃപൂർവ്വം പലരെയും തോൽപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഒരുവിധം ഒതുക്കി തീർത്ത് സുധാകരനെ അങ്ങനെ തൊട്ടുകളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു മൂലക്കിരുത്തി ഒതുക്കാനുള്ള ശ്രമമാണ് നടന്നത്. അത് പൊളിച്ചടുക്കിക്കൊണ്ട് സുധാകരൻ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട്. ഇത് മനോരമയിൽ വന്ന വാർത്തയാണ്. ബൈജുവിൻ്റെ രസകരമായ ഒരു കാർട്ടൂണും ഈ വാർത്തയോട് ചേർന്നുണ്ട്. കേരളം കണ്ട മികച്ച സർക്കാരുകളിൽ ഒന്നാണ് വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായതെന്നും പിണറായി സർക്കാരിന് അടിത്തറയിട്ടത് ആ സർക്കാരാണെന്നും ആണ് ഇപ്പോൾ മുൻമന്ത്രി കൂടിയായ ജി സുധാകരൻ പറയുന്നത്. നന്നായി പ്രവർത്തിച്ചാൽ മൂന്നാം വട്ടവും പിണറായി സർക്കാരിനെ ജനങ്ങൾ വിളിച്ചു വരുത്തും. ഏത് സർക്കാർ വന്നാലും ജലവിഭവ വകുപ്പിൽ അഴിമതിയാണെന്നും ഇപ്പോഴും അതിൽ മാറ്റമില്ലെന്നുമാണ് സുധാകരൻ്റെ വാദം. സ്വർണ്ണക്കടത്തിനെപ്പറ്റി രാജ്യാന്തര അന്വേഷണമാണ് വേണ്ടത്. ഇ ഡി അന്വേഷിച്ചിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി അന്യായമായി ഒന്നും ചെയ്യില്ല. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ വന്ന പരാതികൾക്ക് ഒക്കെ ഇദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ബി ജെ പിക്കാർ കേന്ദ്രം ഭരിക്കുമ്പോഴും ഇവിടെ സ്വർണ്ണക്കടത്ത് നടക്കുന്നു. ഒപ്പം വി ഫോർ വിജയൻ, എസ് ഫോർ സഖാവ് എന്നാണെന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മികച്ചത് വി എസ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതും വശത്ത് നിന്ന് നമ്മുടെ ഇ പി ജയരാജൻ വി ഫോർ വിജയൻ എസ് ഫോർ സഖാവ് എന്നാണെന്ന് പറയാം. വിജയൻ സഖാവ്, വി എസ് സർക്കാർ, അത് വിജയൻ സഖാവ് എന്നാണെന്ന് പറയാം. ഇന്നത്തെ മനോരമയുടെ കുഞ്ചുക്കുറിപ്പിലും ഈ ഒരു കാര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. പോക്കറ്റ് കാർട്ടൂണായ കുഞ്ചുക്കുറിപ്പിൽ വളരെ രസകരമായി തന്നെ ഈ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിഭാഗീയതയുടെ വെടി കഴിഞ്ഞ ദിവസം പൊട്ടിയിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. ഇനി സുധാകരനെതിരെ പലതരത്തിലുള്ള പാർട്ടി നടപടികളുണ്ടാകും. സുധാകരനെ എങ്ങനെയെങ്കിലും പെടുത്തും. പ്രിയപ്പെട്ട കവി സുധാകരൻ, അങ്ങ് കവിത എഴുതിക്കോളൂ. ദയവ് ചെയ്ത് വി എസ് സർക്കാരാണ് നല്ലത് എന്ന് പറയരുത്. വി എസ് സർക്കാരിൻ്റെ അടിത്തറയിലാണ് പിണറായി സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് പറയരുത്. കാരണം പിണറായി വിജയൻ എന്നത് ഒരു ഏകാധിപതിയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ കഴിവിലാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവാണ് എല്ലാം, അദ്ദേഹമാണ് എല്ലാം. സി പി എം എന്നാൽ പിണറായി വിജയൻ, കേരളം എന്നാൽ പിണറായി വിജയൻ, മുഖ്യമന്ത്രി എന്നാൽ പിണറായി വിജയൻ, ഇന്ത്യ എന്നാൽ പിണറായി വിജയൻ തുടങ്ങിയ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങ് ഒരു കവിത എഴുതണം. ഇല്ലെങ്കിൽ അങ്ങേക്ക് തന്നെയാണ് കേട്.